നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അവരിൽ കണ്ട ഏറ്റവും മികച്ച കാര്യങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുക. അവരിലെ മോശം കാര്യങ്ങൾക്ക് പകരം അവരിലെ മികച്ചതിനെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരിലെയും മികച്ചതിനെ പരിപോഷിപ്പിക്കുകയും വളർത്തുകയും സ്വീകരിക്കുകയും ചെയ്യും. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധിക്കുന്നത് അത് സ്വാഭാവികമായും വളരും. കുറഞ്ഞത് നിങ്ങളിലെങ്കിലും. നിങ്ങൾ കാണുന്ന എല്ലാ മനുഷ്യരിലും ഒരു നല്ല വശമുണ്ട്, ഒരു മോശം വശവുമുണ്ട്. ആ മോശം കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മനസ്സ് ആ മോശമായതിനെക്കൊണ്ട് നിറഞ്ഞിരിക്കും. മറ്റൊരാളുടെ ദുർഗന്ധം നിങ്ങളുടേതായി മാറും. ആ കാരണം കൊണ്ട് നിങ്ങളത് കൂടുതലായി നിങ്ങൾക്ക് ചുറ്റും നിന്നും സ്വീകരിക്കും. നിങ്ങൾ മികച്ചതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പല ആളുകളിലും അത് വളരെ കുറവാണെങ്കിൽ പോലും നിങ്ങൾ മികച്ചതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് വളരും. നിങ്ങളുടെ മനസ്സിലെങ്കിലും അത് സംഭവിക്കും. നിങ്ങളുടെ അനുഭവത്തിൽ അത് വളരും. അത് അവരിലും വളരാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, നിങ്ങളീ ലോകത്ത് ജീവിക്കുമ്പോൾ, നിങ്ങളീ ലോകത്ത് സജീവമാകുമ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളോട് പല വിധത്തിലും മോശമായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളതിൽ ശ്രദ്ധ നൽകാൻ തുടങ്ങിയാൽ നിങ്ങൾ പോകുന്ന പാതയിൽ നിങ്ങൾ നിൽക്കും. എപ്പോഴും വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ളിൽ പോലും ഉണ്ടായേക്കാവുന്ന ആ മനോഹാരിതയിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സൊരിക്കലും മോശമായി മാറില്ല. മറ്റൊരു കാര്യം, അവരും മാറിയേക്കാം എന്ന സാധ്യത എപ്പോഴും അവിടെയുണ്ട്. ഞാൻ ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജയിലുകളിൽ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ പലരും സ്വയം പരിവർത്തനപ്പെട്ടു. ലളിതമായ ചില യോഗ പരിശീലിച്ചുകൊണ്ട് എല്ലാത്തിനും ഉപരി അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർ വളരെ മനോഹരമായ വ്യക്തികളായിരുന്നു. അതാണ് നിങ്ങൾക്കും ചെയ്യാവുന്നത്. ഒരു ഋഷിയായി മാറിയ അങ്കുലിമാലയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മഹാ ഋഷിയായി മാറിയ വാത്മീകിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. അതിൽ ചുരുക്കം ചിലരെ പ്രശസ്തരായിട്ടുള്ളൂ. തങ്ങൾക്കുള്ളിലെ അഴുക്കിനെ അവരുടെ മനോഹരമായ പ്രകൃതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതിന് കാരണം മറ്റാരോ അവർക്കുള്ളിലെ ആ മനോഹാരിതയെ ശ്രദ്ധിച്ചുവെന്നാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ആരെ കണ്ടുമുട്ടിയാലും നിങ്ങൾ അവരിൽ മികച്ചതായി കാണുന്നത് എന്തു തന്നെയായാലും നിങ്ങളൊന്നും സങ്കല്പിച്ച് കൂട്ടേണ്ടതില്ല. അവരിൽ നിങ്ങൾ മികച്ചതായി കാണുന്നത് എന്തു തന്നെയായാലും അതിൽ ശ്രദ്ധ നൽകുക. അവർ എത്തിച്ചേരേണ്ട മികവിന്റെ തലമായി അതിനെ കാണുക. അല്ലാതെ അവർക്കുള്ളിലെ അഴുക്കിനെ ശ്രദ്ധിക്കുകയും അവരെ ആ അഴുക്കിലേക്ക് താഴ്ന്നിറങ്ങാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന ഒരു സാധ്യതയാണ് ഇത്. നമുക്കിത് സാധ്യമാക്കാം.